മുൻ ഡി ജി പി ജേക്കബ് തോമസിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ. ശമ്പള കുടിശ്ശിക നൽകുവാൻ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് തുക അനുവദിച്ചിരിക്കുന്നത് വായ്പയായി. 9.5% പലിശയിൽ 40,87,111 രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. സർക്കാർ നേരിട്ട് നിയമിച്ച ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് വിരമിച്ച് മാസങ്ങൾ കഴിഞ്ഞ് ശമ്പളം നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായത്. അനുമതിയില്ലാതെ പുസ്തകമെഴുതിയെന്ന പേരിൽ തുടർച്ചയായി സസ്പെൻഷനും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒടുവിൽ കേന്ദ്ര ട്രിബ്യൂണൽ ഇടപെട്ടതോടെയാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. തുടർന്ന് അപ്രസക്തമായ മെറ്റൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് MD സർക്കാർ അദ്ദേഹത്തെ നിയമിച്ചു. ശമ്പളമോ മറ്റലവൻസുകളോ മാസങ്ങളോളം നൽകാതെ സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കാനും സർക്കാർ മറന്നില്ല. കോട്ടേഴ്സും പണവും ഇല്ലാതെ വന്നതോടെ രാത്രിയിൽ തന്റെ ഓഫീസ് മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വന്ന ദുരവസ്ഥയും ജേക്കബ് തോമസിനുണ്ടായി. അദ്ദേഹം വിരമിച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ജേക്കബ് തോമസിന്റെ ശമ്പളവും അലവൻസുകളും സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മെറ്റൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് വായ്പയായി ഈ തുക അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 40,87,111 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 9.5% പലിശ മെറ്റൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഇതിന് സർക്കാരിന് നൽകണം. തിരിച്ചടവിൽ യാതൊരു ഇളവും അനുവദിക്കില്ലെന്നും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അനാവശ്യമായി കോടികളുടെ തൂർത്തു തുടരുന്ന സർക്കാരാണ് ഒരു IPS ഉദ്യോഗസ്ഥന് ശമ്പളം നൽകാൻ നഷ്ടത്തിലോടുന്ന കോർപ്പറേഷന് പലിശയ്ക്ക് പണം നൽകിയിരിക്കുന്നത്. RRAJIM, ജനം, തിരുവനന്തപുരം.